സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കോൾ ഓപ്ഷൻ എങ്ങനെ വാങ്ങിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് എങ്ങനെ വാങ്ങിക്കാം, അതിന് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത്, എന്തെല്ലാം സ്ട്രാറ്റജീസ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അതിൽ ബയ്യർക്കും ബയ്യർ അല്ലെങ്കിൽ ഹോൾഡർ എന്തൊക്കെയാണ് അത് ഫോളോ ചെയ്യേണ്ടത് എന്നെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബയ്യിങ് കോൾ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ്. അതിൽ നിന്ന് ഹോൾഡർ അല്ലെങ്കിൽ ബയ്യർ, ബയ്യറിന് ഒരു റൈറ്റ് കാണും, ഇത്ര സമയം കൊടുത്ത് കാണും. ആ കാലാവധി വരയ്ക്കും എന്ത് ചെയ്യാം, ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കാനായിട്ട് പറ്റും. ആ ഒരു കാലാവധി കഴിഞ്ഞാൽ അയാൾക്കത് വാങ്ങാനുള്ള റൈറ്റ് പോകും. അപ്പൊ അതാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ്. ഇൻ വിച്ച് ദ ഹോൾഡർ ഹാസ് എ റൈറ്റ് ടു ബൈ എ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് എ സെക്യൂരിറ്റി അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് വിത്തിൻ എ പീരീഡ് ഓഫ് ടൈം. ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഒരു സെക്യൂരിറ്റി ആയിരിക്കും എന്ത് ചെയ്യാം, വാങ്ങാനായിട്ട് നോക്കാം. കോൾ ഓപ്ഷൻസ് ബയേഴ്സ് പേ ഓഫ് എന്താണെന്ന് നോക്കാം. മാക്സിമം ലോസ് എന്ത് ചെയ്യുക, ഒരു കോൾ ഓപ്ഷൻ എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പ്രീമിയം പീരീഡ് വരെ ഉള്ള ലോസ് ആണ്. അതാണ് ബയ്യർ എക്സ്പീരിയൻസ് എ ലോസ് ആസ് ലോങ് ആസ് ദ സ്പോട്ട് പ്രൈസസ് ബിലോ ദ സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസിന് താഴെ ആകുമ്പോഴാണ് അയാൾക്ക് എന്ത് ചെയ്യുക, ലോസ് ആയിട്ട് വരുന്നത്. അതായത് ഒരു നിശ്ചിത പ്രൈസ് പറഞ്ഞു കാണും, ആ പ്രൈസിന് താഴെയായിട്ട് സ്റ്റോക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസ് പോവുകയാണെങ്കിൽ അപ്പോഴാണ് ലോസ് വരുന്നത്. അതുപോലെ കോൾ ഓപ്ഷൻ വന്നിട്ട് പ്രോഫിറ്റ് വരുന്നതെന്ന് വെച്ചാൽ എപ്പോഴെന്ന് വെച്ചാൽ സ്ട്രൈക്ക് പ്രൈസിനെ കാട്ടി കൂടുതലായിട്ട് സ്പോട്ട് പ്രൈസ് മൂവ് ആവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആണെന്ന് പറയാം. കോൾ ഓപ്ഷൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഈ സ്ട്രൈക്ക് പ്രൈസിന് മുകളിൽ പോകുമ്പോഴാണ്. അതുപോലെ പ്രീമിയം റിക്കവർ ആകുകയും ചെയ്യണം. കോൾ ഓപ്ഷൻ ബയ്യർ എന്ത് ചെയ്യണം, ആദ്യം ആ പ്രീമിയം റിക്കവർ ചെയ്തതിന് ശേഷം അതിന് സ്ട്രൈക്ക് പ്രൈസിന് മുകളിൽ എന്ത് ചെയ്യുക, വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതുപോലെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു കോൾ ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രീമിയം അടയ്ക്കുന്നു, റിക്കവറി ചെയ്യുന്നു, ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. കോൾ ഓപ്ഷൻ ബയ്യർ ട്രൂലി സ്റ്റാർട്സ് മേക്കിംഗ് എ പ്രോഫിറ്റ് ഒൺലി ബിയോണ്ട് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ ഒരു പ്രോഫിറ്റ് എടുക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ വരുമ്പോഴത്തേക്കാണ് ആ ഒരു പ്രോഫിറ്റ് വരുന്നത്. അതായത് നാച്ചുറലി എന്ത് ചെയ്യുന്നു, സ്ട്രൈക്ക് പ്രൈസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു, അപ്പോഴാണ് അത് കൂടുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഓപ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കാം. ദ സെക്യൂരിറ്റി ഓൺ വിച്ച് ദ ബൈ കോൾ ഓപ്ഷൻസ്, അതുപോലെ കോൾ ഓപ്ഷൻ എന്ത് ചെയ്യാം, ആ ഒരു സെക്യൂരിറ്റി വാങ്ങിക്കാൻ നോക്കും. അതുപോലെ എമൗണ്ട്, ട്രേഡ് എമൗണ്ട് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്പർ ഓഫ് ഓപ്ഷൻസ് എന്ത് ചെയ്യണം, കോൺട്രാക്ട് ബൈ ചെയ്യണം. അതുപോലെ സ്ട്രൈക്ക് പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബൈ ചെയ്യണത്, അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ദ പ്രൈസ് ടു പേ ഫോർ ദി ഓപ്ഷൻ, ഇത്ര പ്രൈസ് ആണ് എന്ത് ചെയ്യണം, പേ ചെയ്യേണ്ടത്. അതുപോലെ എക്സ്പിറേഷൻ മന്ത്, ഇത്ര കാലാവധി കൊടുത്ത് കാണും, അതുവരെ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യാൻ, റൈറ്റ് കാണും അയാൾക്ക് എന്ത് ചെയ്യാൻ, ഒരു സെക്യൂരിറ്റി വാങ്ങാനുള്ള റൈറ്റ് കാണും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 5 സ്ട്രാറ്റജീസ് നോക്കാം, എങ്ങനെയൊക്കെ കോൾ ഓപ്ഷൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നതിൻ്റെ സ്ട്രാറ്റജീസ് ആണ്. ആദ്യത്തെ ഒന്നാണ് ലോങ് കോൾ എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജിയിൽ നിന്ന് കോൾ ഓപ്ഷൻസ് വാങ്ങിക്കാം. അതായത് ഷെയർ പ്രൈസ് കൂടുന്നു എന്ന് വിചാരിച്ച്, അതായത് സ്റ്റോക്ക് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനെ കാട്ടി കൂടുന്നു എന്ന് വിചാരിക്കുന്നു, അത് ഓപ്ഷൻ എക്സ്പെയർ ആകുന്നതിന് മുന്നേ കൂടുന്നു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു, കോൾ ഓപ്ഷൻ വാങ്ങുന്ന ഒരു പ്രവണതയാണ് ലോങ് കോൾ എന്ന് പറയുന്നത്. അടുത്തത് ഇത് കവേർഡ് കോൾ. കവേർഡ് കോൾ എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലർ സ്ട്രാറ്റജിയാണ്. മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, അതായത് സ്റ്റോക്ക് ഓൾറെഡി വാങ്ങി വെച്ചിരിക്കുന്ന ഇത് കവർ ചെയ്യുന്നു, അതാണ്. അതുപോലെ അത് സെല്ലിംഗ് കോൾ ഓപ്ഷൻസ് ആണ് സ്റ്റോക്ക്, അതാണ് കവേർഡ് കോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബുൾ കോൾ സ്പ്രെഡ് ആണ് അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബുൾ കോൾ സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രൈക്ക് പ്രൈസ് കൂടുതലാണ്, അത് ഓവറോൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലായിടത്തും സെല്ല് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജീസ് ആണ് ബുൾ കോൾ സ്പ്രെഡിൽ വരുന്നത്. ബിയർ കോൾ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഹൈ സ്ട്രൈക്ക് പ്രൈസ്, അതായത് ഒരേ എക്സ്പിറേഷൻ ഡേറ്റ് വരുമ്പോൾ ലോവർ സ്ട്രൈക്ക് പ്രൈസ് വരുമ്പോൾ എന്ത് ചെയ്യുക, എല്ലാം എടുത്ത് അങ്ങ് വാങ്ങുന്ന പ്രോസസ്സാണ് ബിയർ കോൾ സ്പ്രെഡ്. അതായത് ബുൾ കോൾ സ്പ്രെഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബിയർ കോൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. അടുത്തത് ലോങ് കോൾ ബട്ടർഫ്ലൈ. ലോങ് കോൾ ബട്ടർഫ്ലൈ ട്രേഡ് എന്ന് പറയുമ്പോൾ രണ്ട് കോൾ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, ഒരേ എമൗണ്ടിൽ എന്ത് ടാർഗറ്റ് പ്രൈസിൽ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. അതാണ് ലോവർ സ്റ്റോക്ക് പ്രൈസ് ആൻഡ് സെല്ലർ കോസ്റ്റ് അറ്റ് ഹയർ പ്രൈസ്. ഒരേ ഒരു
പ്രൈസ് ലെവല് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്, ലോങ് കോൾ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, സ്റ്റോക്ക് എപ്പോഴാണ് സ്റ്റോക്ക് പ്രൈസ് എപ്പോഴാണ് ഉയർന്നു വരുന്നത് എന്ന് നോക്കുക. അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻ ചെയിൻ റിവ്യൂ ചെയ്യുക. എന്നിട്ട് എത്ര മാസമാണ് എക്സ്പിരിഡേഷൻ, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് വെക്കാനുള്ള ഇത് മാസം എത്ര എക്സ്പിരി ആണെന്ന് നോക്കുക. അതുപോലെ സെലക്ട് സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് കോൾ ഓപ്ഷന്റെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. റീസണബിൾ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നത്. ആദ്യം എങ്ങനെയാണ് പ്രൈസ് എത്രയാണ് മുകളിൽ പോകുന്നത് എന്ന് നോക്കുക. അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻ എങ്ങനെയാണെന്ന് റിവ്യൂ ചെയ്യുക. എക്സ്പിറേഷൻ മന്ത് സെലക്ട് ചെയ്യണം. പിന്നെ അതുപോലെ സ്ട്രൈക്ക് പ്രൈസ് എത്രയാണെന്ന് സെലക്ട് ചെയ്യുക. പിന്നെ അത് എന്ത് ചെയ്യുക, മാർക്കറ്റ് പ്രൈസ് റീസണബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിക്കാം എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ബേസിക് വീഡിയോ മാത്രമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ എഴുതി അറിയിക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് ഇടുന്നതായിരിക്കും. അത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.